ഇതുവരെ ചെയ്തു കഴിഞ്ഞതും ഇനി ചെയ്യാൻ പോകുന്നതുമെല്ലാം വ്യക്തമായി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ തടഞ്ഞു നോക്ക. 1920 സിഗ്നി സ്മിത്ത് എന്ന പാത്തോളജിസ്റ്റ് കിണറ്റിനകത്തുനിന്ന് കിട്ടിയ വെറും 3 എല്ലും കൊണ്ട് അതൊരു പെണ്ണിന്റെയാണ്, ആ പെണ്ണൊരു ഹാൻഡിക്യാപ്റ്റാണ്, ഗൺ ഷോട്ടാണ് ഡെത്ത് റീസൺ എന്ന് പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ കഥയ്ക്കും നമ്മുടെ കേസിനും എന്താ ബന്ധമുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളുടെ ജോലിയാ, പോയി കണ്ടുപിടിക്കുക. ഡോക്ടർ ഭദ്ര തങ്കവേൽ, പോലീസ് സർജന, ഒരുപാട് കേസുകൾ, പിടിക്കപ്പെടാത്ത നിരവധി കേസുകൾ ഇവർ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേസിന് ഇവർ യൂസ്ഫുൾ ആയിരിക്കും സാർ. ഈ കുട്ടിയുടെ കേസ് എന്താണെന്നാ പറഞ്ഞേ? ഇത് മിസ്സിംഗ് കേസാണ് മാഡം. ലെറ്റർ എഴുതി വെച്ചിട്ട് കാമുവിനോട് ഒളിച്ചോടി പോയത്. ഇത് 376D ആ. മാഡം എന്തായി പറയുന്നേ? ഗാംഗ് റേപ്പോ മർഡർ ആണോ? ഇയാളെ കൊല്ലുന്നതിന് മുന്നേ ഒരുപാട് ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. സ്വത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തം അനിയനെ കൊന്നവൻ. ഇവനെ കൊന്നത് നീയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുറത്തുനിന്ന് ആരാണ് നിന്നെ സഹായിച്ചത്? ആ കൊലപാതകത്തിനുള്ള ടാർഗറ്റ് ആ ഹൃദയം സ്വീകരിച്ചവൻ. അവനാരാണെന്ന് ഞാൻ പറഞ്ഞുതരടാ. ഒന്ന് വെട്ടു. ഇനി ഒരാൾ കൊല ചെയ്യുന്നവൻ അടുത്തയാൾ ചാകാൻ പോകുന്നവൻ. ഏഞ്ചലിന്റെ 4 എല്ലും കഷ്ണം കിട്ടിയാൽ മതി എനിക്ക്. അതുകൊണ്ട് അവളുടെ ജാതകം തന്നെ ഞാൻ എഴുതും. എല്ലാവരും ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്റെ അടുത്ത് കുമ്പസാരിക്കാറുണ്ട്. പക്ഷെ ഇവൻ ചെയ്യാൻ പോകുന്ന പാപത്തിനല്ലേ എന്റെ അടുത്ത് കുമ്പസാരിക്കാമെന്നത്.